വടക്കൻ വീട്ടിൽ കൊച്ചു താന്തു നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ ഹോട്ടലാണ്. സ്വന്തം ഭാര്യയെ പ്രസവവാടി കൊണ്ട് കേറ്റിട്ട് നീ സ്റ്റേറ്റ് മാറി എന്ത് കോപ്പുണ്ടാക്കാനാണ് വന്നത്? അതല്ല വെള്ളമടിയും വാക്കത്തി പ്രയോഗമൊക്കെ ആയിട്ട് കൊച്ചുകുഞ്ഞിന്റെ പണി നീ അങ്ങേറ്റെടുത്തോ? കുടുംബ പാരമ്പര്യവും തറവാട്ട് മഹിമയൊക്കെ ചേട്ടന്മാർക്ക് വടക്കൻ വീട്ടിനകത്തല്ലേ ഉള്ളൂ. ഞാൻ എന്റെ ജോലി ചെയ്യാൻ വന്നതാ. അതിനിടയ്ക്ക് ഏത് മറ്റവൻ വന്ന് വലം കടിച്ചാലും എനിക്കത് പുല്ല. ഹലോ സാർ, ഞാൻ ഡോക്ടർ പ്രസാദ് പേശ്രേ. മാക്സിമം ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഹലോ. ഞാനാടാ അമ്മച്ചിയാ. എന്നതാ അമ്മച്ചി? നെൽസൺ ഇത് എവിടെ പോയി കിടക്ക? അവന്റെ നമ്പര് വിളിച്ചിട്ട് തമിഴിൽ എന്നതൊക്കെയോ പറയാ. ആലീസ് പ്രസവിച്ചു, പെൺകുഞ്ഞാ. ഏതെങ്കിലും വിധത്തില് ഇത് അവനെ ഒന്ന് അറിയിക്കുമോനെ? ഞാൻ അറിയിച്ചോളാം. കൊലയാടി മോനെ, സ്വന്തം അനിയൻ പ്രായം തികയാത്ത ഒരു പെണ്ണിനെ പിച്ചു ചിന്തി കളഞ്ഞതിന്റെ വാദം ജയിച്ചിട്ട് അത് ആഘോഷിക്കാൻ വന്നപ്പോ കൊച്ചുന്നിനെതിരെ കൈ ചൂണ്ടിയാലുണ്ടല്ലോ, പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. ആദ്യം വിളിച്ചത് ആശുപത്രി നിന്ന്. നീ ഇവിടുന്ന് പണി കൊടുത്ത് അങ്ങോട്ട് അയച്ചവൻ അവിടുന്ന് പരലോകത്തോട്ട് കെട്ടിയെടുത്തു എന്ന് പറയാം. രണ്ടാമത് വിളിച്ചത് ആശുപത്രി നിന്ന്. അമ്മച്ചി, നിനക്കൊരു പെങ്കുഞ്ഞുണ്ടായ സന്തോഷമായി. നെൽസ, കൊന്ന പാപം തിന്നാ തീരുവെന്ന്. പക്ഷെ നീ ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് തീർത്തു. ഉണ്ടായതൊരു പെങ്കുഞ്ഞാടാ, അതിനെ വളർത്തി വലുതാക്കുന്നത് ഇതുപോലുള്ള ചെറ്റകൾക്ക് വീണ്ടും ആഘോഷിക്കാൻ വേണ്ടി ആകരുത്. ഒരനിയന്റെ ഉപദേശമായിട്ട് കണ്ടാ മതി. കൊച്ചുകുഞ്ഞ്? അതെ, കൊച്ചുകുഞ്ഞ് തന്നെയാ. ഇനി നീ പറ, ഞാൻ എന്നാ വേണോന്ന്? പണ്ട് നീ കട്ടതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്ത പോലെ ഈ കൊലപാതകവും ഞാൻ ഏറ്റെടുക്കണോ? പറ കൊച്ചുകുഞ്ഞ്. എനിക്ക് എന്റെ മോളെ കാണണം. ഞാനൊരുത്തനെ കൊന്നവനാണെന്ന് പുറംലോകം അറിഞ്ഞ പിന്നെ ഞാനില്ലടാ. അപേക്ഷിക്കുക, ഞാൻ വക്കീലായിട്ടല്ല ഒരു ചേട്ടനായിട്ട് എനിക്ക് എന്റെ മോളെ കാണണം. പ്ലീസ് നെൽസ, നീ പോ. പോയി നിന്റെ കെട്ടിയോളം കുഞ്ഞിനെയും കാണ. ഇത് കൊച്ചുകുഞ്ഞ് നോക്കിക്കോളാം. ഇനി നിനക്ക് വേണ്ടി അഴിയെണ്ണാനാണ് എന്റെ യോഗമെങ്കിൽ അതും ഞാൻ സഹിച്ചോളാം. നീ പോടാ.